നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച സർക്കാർ ഉത്തരവിറങ്ങി. ഇതിനായി 1,70,63,000 രൂപ പ്രാഥമികമായി അനുവദിച്ചു. സാമ്പത്തിക നിയന്ത്രണം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തെ 24 പ്രതിനിധി ബി ദിലീപ് കുമാർ ചേരുകയാണ്. ദിലീപ്, ബജറ്റിൽ പോലും കടുത്ത സാമ്പത്തിക നിയന്ത്രണം ഉണ്ടായിരിക്കും, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കരാർ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. മാസം 1,60,44,000 രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനൊരു തീരുമാനം. വിശദാംശങ്ങൾ ക്രിസ്റ്റിന. ഇനി മുഖ്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിമാർക്കുമൊക്കെ ഹെലികോപ്റ്ററുകൾ പറന്ന് നടക്കാം. സംസ്ഥാനം കേരളം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിന് തീരുമാനം നേരത്തെ എടുത്തിരുന്നതാണ്. പക്ഷെ അത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോഴാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 1,70,63,000 രൂപ പ്രാഥമികമായി അനുവദിച്ചിട്ടുമുണ്ട്. 1,44,60,000 രൂപയും പ്ലസ് 60,000 രൂപയ്ക്ക് പുറമെ 18% GST അടക്കം പ്രതിമാസ വാടകയ്ക്കാണ് ഈ പവൻ ഹാൻസിന്റെ ഹെലികോപ്റ്റർ എടുക്കുന്നത്. പവൻ ഹാൻസിന്റെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നതാണ്. കാരണം ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് മറ്റു ചില ചിത്രം ഏവിയേഷൻ അടക്കമുള്ള കമ്പനികൾ കരാർ നൽകാൻ മുന്നോട്ട് വന്നിരുന്നതാണ്. പക്ഷെ അത് മറികടന്നുകൊണ്ട് പവൻ ഹാൻസിന്, ഡൽഹി ആസ്ഥാനമായ പവൻ ഹാൻസ് എന്ന കമ്പനിക്ക് ഇത് ഉയർന്ന തുകയ്ക്ക് നൽകുന്നു, ഇതിന്റെ ഇരട്ടി തുകയ്ക്ക് നൽകുന്നു എന്ന ആരോപണമാണ് നേരത്തെ ഉയർന്നിരുന്നത്. ഏതായാലും ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ പവൻ ഹാൻസിന്റെ പക്കൽ നിന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 60 മണിക്കൂർ ഓടിക്കാൻ പ്രതിമാസം തയ്യാറാണെന്നായിരുന്നു ചിത്തൻ ഏവിയേഷൻ നേരത്തെ അറിയിച്ചിരുന്നത്. ഇതിപ്പോൾ എടുക്കുന്ന AS-65 ഡോഫിൻ എൻ എന്ന ഹെലികോപ്റ്ററാണ് പവൻ ഹാൻസിൽ നിന്നും എടുക്കുന്നത്. 11 സീറ്റും ഇരട്ട എഞ്ചിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളും ഈ ഹെലികോപ്റ്ററിലുണ്ടാകും. ഈ ഹെലികോപ്റ്ററിന് ആണ് ഈ ഇത്തരത്തിൽ 1,44,60,000 രൂപ വാടക നൽകിക്കൊണ്ട് അത് എടുക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ദിലീപ്, അതുപോലെ തന്നെ പ്രളയ മേഖലകളിലും അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിലുമൊക്കെ അവിടെ വേഗം എത്തുന്നതിന് എന്നൊരു ഉദ്ദേശത്തിലാണ് സാധാരണഗതിയിൽ ഇതുപോലെ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിറങ്ങിയപ്പോൾ ഇത് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഈ ഉത്തരവിൽ? ക്രിസ്റ്റിന, നേരത്തെ തന്നെ സംസ്ഥാനം ഈ ഒരു തരത്തിലായിരുന്നു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത്. അതായത് ദുരിതാശ്വാസ മേഖലകളിൽ പെട്ടെന്നെത്തുക, ദുരന്തം അവിടെ ഉടൻ തന്നെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുക, ഇതിനുവേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നതും. ആ നിലയിൽ ഇപ്പോൾ ഏതായാലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ദുരന്തങ്ങൾ നേരിടേണ്ടി വരാത്ത സമയങ്ങളിലൊക്കെ ഹെലികോപ്റ്റർ മറ്റ് ആവശ്യങ്ങൾക്ക് ഏതായാലും ഇനി ഉപയോഗിക്കാൻ കഴിയും. സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിൽ തന്നെ ദീർഘദൂര യാത്രകൾക്കൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളവരും മന്ത്രിമാരുമൊക്കെ ഈ ഹെലികോപ്റ്ററിനെ ആശ്രയിക്കും എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ്. കാരണം 20 മണിക്കൂർ പ്രതിമാസം ഈ ഹെലികോപ്റ്റർ ഇതേ വാടകയ്ക്ക്, ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ വാടക ഈ കമ്പനിക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഇത്തരം ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ, വികസന പ്രവർത്തനങ്ങൾക്ക് പോലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനെയൊക്കെ മറികടന്നാണ് ഇപ്പോൾ സർക്കാർ ഈ തരത്തിൽ, ധനകാര്യ വകുപ്പ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി ദിലീപ്. സംസ്ഥാനത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. വിശദാംശങ്ങൾ നൽകിയത് ബി ദിലീപ് കുമാറാണ്, തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്ത് March 11 മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം. ഗതാഗത മന്ത്രി ബസ് ഉടമകൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം, മിനിമം ടിക്കറ്റ് ചാർജ് 10 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ പ്രഖ്യാപിച്ച സമരവും ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. February 4 ബസ് ഉടമകൾ പ്രഖ്യാപിച്ച സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം 23 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്നായിരുന്നു ഗതാഗത മന്ത്രി നൽകിയ ഉറപ്പ്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും അനുകൂല നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബസ് ഉടമകൾ March 11 മുതൽ അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചാൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നതാണ് സർക്കാരിനെ നിരക്ക് വർധനയിൽ നിന്നും പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണം. 24 കൊച്ചി.
കോഴിക്കോട്ടെ പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. പാളയം വെജിറ്റബിൾ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. കോർപ്പറേഷന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന വ്യാപാരികൾ. അതേസമയം പാളയം ഷിഫ്റ്റിംഗിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. ഒരു വർഷം കൊണ്ട് പച്ചക്കറി മാർക്കറ്റ് മാറ്റാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. നാലര ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് 2 ഏക്കറിൽ താഴെ മാത്രമുള്ള കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനാണ് കോർപ്പറേഷൻ തീരുമാനം. ഇതിൻ്റെ നടപടികളും കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനെതിരെ തുടക്കം മുതൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഷിഫ്റ്റിംഗിൻ്റെ നടപടികൾ വേഗത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ചുമട്ട് തൊഴിലാളികൾക്കും ഫുട്പാത്ത് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും പീഡിയ തൊഴിലാളികൾക്കും ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. ഇത് പുതുക്കി പണിയും തീട്ട് അതിനുള്ള പിന്നെ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റ് മേഖലയിലേക്ക് ഞങ്ങളിപ്പോൾ കോർപ്പറേഷൻ എന്ത് ബിൽഡിംഗ് എടുക്കണമെന്നല്ല ഞങ്ങളെ വിഷയം. ഞങ്ങളെ വിഷയം ഈ മാർക്കറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. പാളയത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. BOT അടിസ്ഥാനത്തിലാണ് കരാർ നൽകിയിരിക്കുന്നത്. 36 വർഷവും 6 മാസവും കഴിയുമ്പോൾ നിർമ്മാണ കമ്പനി മാർക്കറ്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കും. അതുവരെ വർഷം 10 ലക്ഷം രൂപ കോർപ്പറേഷന് നൽകണം. അതേസമയം നിലവിലുള്ള മാർക്കറ്റ് നവീകരിച്ചാൽ മതിയെന്നും കോർപ്പറേഷൻ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യാപാരികൾ പറഞ്ഞു. 24 കോഴിക്കോട്. വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയുടെ വീടിന് നേരെ കല്ലേറ്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കളക്ടറും കുട്ടികളും ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. കൽപ്പറ്റ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ കല്ലേറുണ്ടായത്. റോഡിൽ നിന്നാണ് അജ്ഞാതർ വീടിന് നേരെ കല്ലെറിഞ്ഞത്. കല്ലേറിൽ വീടിന് മുന്നിലെ കാർപോർച്ചിന്റെ ഓടും സിറ്റൌട്ടിലെ ടൈലും പൊട്ടിയിട്ടുണ്ട്. കല്ലെറിഞ്ഞത് ആരെന്നതിനെ കുറിച്ച് അറിവില്ലെന്നും ശബ്ദം കേട്ടാണ് വിവരമറിഞ്ഞതെന്നും കളക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു. വീടിന് സമീപത്ത് CCTV സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും റോഡിൽ നിന്ന് കല്ലെറിഞ്ഞതിനാൽ ഇവരുടെ മുഖം ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. കളക്ടറുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 വയനാട്. കൊച്ചി തോപ്പുംപടിയിലെ അരൂജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിലെ 29 വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളിന് അംഗീകാരമില്ലാത്തതുകൊണ്ട് CBSE നിയമപ്രകാരം വിദ്യാർത്ഥികൾ വീണ്ടും 9-10 ക്ലാസുകളിൽ പഠനം നടത്തേണ്ടി വരുമെന്നാണ് ആശങ്ക. CBSE സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് പരിമിതികളുണ്ടെന്ന് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൊച്ചി തോപ്പമ്പടി അരൂജ ലിറ്റിൽ സ്റ്റാർ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ വീഴ്ചയെ തുടർന്ന് 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ 29 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇപ്പോഴും ആശങ്കയിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ധാരണ ഇപ്പോഴും ആർക്കുമില്ല. CBSE നിയമപ്രകാരം കുട്ടികളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റണമെങ്കിൽ 9-ഉം 10-ഉം ക്ലാസുകളിൽ വീണ്ടും പഠിക്കേണ്ടി വന്നേക്കും. 9-ാം ക്ലാസ് വരെ CBSE സിലബസ് പഠിച്ചതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. സ്കൂളിന് 8-ാം ക്ലാസ് വരെ മാത്രമേ അംഗീകാരമുള്ളൂ എന്ന കാര്യം രക്ഷിതാക്കൾക്കും അറിയാമായിരുന്നു. CBSE സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പരിമിതികളുണ്ടെന്ന് ജില്ലാ കളക്ടർ SSuhas ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് രക്ഷിതാക്കളാണെന്നും SSuhas പറഞ്ഞു. 2018 വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയ സ്കൂളിന് തുറന്നു പ്രവർത്തിക്കാനും സാധ്യതയില്ല. സഹിന ആന്റണി, 24 കൊച്ചി. നേന്ത്രപ്പഴത്തിന് കുത്തനെ വിലയിടിഞ്ഞ സാഹചര്യത്തിൽ വൻ പ്രതിസന്ധിയിലാണ് വയനാട്ടിലെ വാഴകർഷകർ. മറ്റെല്ലാ വിളകളും പ്രളയകാലം കവർന്നെടുത്തപ്പോൾ കർഷകർക്ക് ആശ്വാസമായിരുന്ന വാഴകൃഷിയും കൈവിട്ടതോടെ കൃഷി തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലയിലെ മിക്ക വാഴകർഷകരും. വയനാടിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചയാണ് ഏക്കറുകളോളം പരന്നുകിടക്കുന്ന വാഴകൃഷിയിടങ്ങൾ. കഴിഞ്ഞ 2 പ്രളയകാലം നെൽകൃഷി ഉൾപ്പെടെയുള്ള പല വിളകളും പൂർണ്ണമായി നശിച്ചെങ്കിലും കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസമായിരുന്നത് വാഴകൃഷിയിലാണ്. കിലോയ്ക്ക് 50 രൂപ വരെ വില ലഭിച്ചിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് 8-ഉം 9-ഉം രൂപയ്ക്ക് വാഴ നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ. ജില്ലയിൽ പലയിടത്തും 1 കുലപ്പഴത്തിന് ആകെ വില 180 രൂപയാണ്. കർണാടകത്തിൽ നിന്നുള്ള ഇറക്കുമതി കൂടിയതാണ് വില ഇത്ര കുറയാൻ കാരണം. ഇപ്പോൾ 9 റുപ്യ 10 റുപ്യയാണ് കൃഷിക്കാരന് കിട്ടുന്നത്. ഒരു നിലക്കും അത് ഒക്കില്ല. 200 റുപ്യ ഒരു കൊലക്ക് ഞങ്ങൾക്ക് മുടക്ക് വരും. വിറ്റാ കിട്ടുന്നത് 80 റുപ്യ 90 റുപ്യ 100 റുപ്യ ഇത്രയേ കിട്ടുന്നുള്ളൂ. പിന്നെ ഉൽപ്പാദന തകർച്ച, അത് കഴിഞ്ഞ അതിവർഷം കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. മേൽമണ്ണ് ഒലിച്ചു പോയതും
സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാർക്ക് നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത് പരാജയത്തിലേക്കല്ല, കൃഷിയെല്ലാം നിർത്തേണ്ട ഒരു ഇതിലേക്കാണ് പോകുന്നത്. പ്രളയകാലത്ത് മേൽമണ്ണ് ഒലിച്ചുപോയി, പഴയ വിളവ് ലഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കൃഷി തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ജില്ലയിലെ കർഷകർ. ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലൂടെ ജില്ലയിലെ വാഴ കർഷകർ കടന്നുപോകുമ്പോൾ ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ജില്ലയിലെ കർഷകർ ഉയർത്തുന്നത്. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതിന് പിന്നാലെ വാഴകൾ വെട്ടി കർഷകന്റെ പ്രതിഷേധം. കണ്ണൂർ അടക്കാത്തോടിലെ യുവകർഷകനായ തോമസ് ആണ് തന്റെ 150 നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ചത്. കണ്ണൂർ അടക്കാത്തോട് മുട്ടുമാറ്റിയിലെ തോമസ് എന്ന കർഷകന്റെ പ്രതിഷേധമാണിത്. ആനകൾ കൂട്ടമായെത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവാണിവിടെ. പലതവണ വനം വകുപ്പിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ദിവസവും കാട്ടാനകളെത്തി. തോമസിന്റെ ജാതിത്തോട്ടവും തെങ്ങുകളും 100 വാഴകളും നശിപ്പിച്ചു. ഇതോടെയാണ് സഹികെട്ട് അവശേഷിച്ച വാഴകൾ കർഷകൻ തന്നെ വെട്ടി നശിപ്പിച്ചത്. ഇപ്പൊ ഒരു 1200 വാഴ വെച്ചിട്ടുണ്ട്. ആനകൾ ഇതുപോലെ നശിപ്പിച്ച കളയാണ്. പിന്നെ ഞാനിതിനെ ഇത് കൃഷി ചെയ്യുന്നത് അതിനേക്കാളും ഭേദം വെട്ടി എനിക്ക് അത്രയെങ്കിലും നന്നായി പോകുന്നത്. എന്നുവെച്ചാൽ ആന തിന്നിട്ട് ഇനി ഇപ്പം മറ്റുള്ളവർക്ക് ഇത് തീറ്റയായി കണ്ട് പിന്നെയും കയറും, ആളുകൾക്ക് അത് ഭീഷണിയാണ്. അതുകൊണ്ട് ഞാനിത് മൊത്തം വെട്ടിക്കളയുക. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കനത്ത മഴയിൽ പ്രദേശത്തെ ആനമതിൽ തകർന്നത്. തകർന്ന ഭാഗം പുനർനിർമ്മിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ നടപടിയുണ്ടായില്ല. വേനൽക്കാലമായതോടെ തകർന്ന ഭാഗങ്ങളിലൂടെ കാട്ടാനകൾ എത്താൻ തുടങ്ങി. ആനമതിൽ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 കണ്ണൂർ. കൊച്ചി മെട്രോ ജീവനക്കാരോട് കരാർ കമ്പനി തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നതായി പരാതി. മെട്രോയിലെ സെക്യൂരിറ്റി ജീവനക്കാരോടാണ് ഈ അവഗണന. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 120 സെക്യൂരിറ്റി ജീവനക്കാരാണ് മെട്രോയിൽ ജോലി ചെയ്യുന്നത്. 8 ഇവരുടെ ജോലി സമയം. എന്നാൽ കൃത്യമായി ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാത്ത സാഹചര്യത്തിലാണിവർ. 5 ഇവരുടെ ശമ്പള ദിവസം. എന്നാൽ 15 ശമ്പളം ലഭിക്കുന്നത്. മാത്രമല്ല, കരാർ കമ്പനി അനാവശ്യമായി ശമ്പളത്തിൽ നിന്ന് 1000 പിടിക്കുന്നതായും തൊഴിലാളികൾ ആരോപിക്കുന്നു. അവധിയെടുത്താൽ ആ ദിവസത്തെയും കൂലി കമ്പനി പിടിക്കും. എന്നാൽ ഇതിനെതിരെ ശബ്ദിച്ചാൽ പ്രതികാര നടപടി ഉണ്ടാകുമോ എന്ന ഭയവും ജീവനക്കാർക്കുണ്ട്. തികച്ചും തൊഴിലാളി വിരുദ്ധ നടപടികളാണ് കമ്പനി സ്വീകരിക്കുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു. SIS ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഇവർക്ക് 20,000 ശമ്പളം കൊടുക്കും എന്ന്. 8 മണിക്കൂർ പണിയെടുക്കണം. അത് 8.5 മണിക്കൂർ വരെയും എത്താം. പക്ഷേ ഇവർക്ക് കൊടുത്തിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ 9,000, 10, 11 അങ്ങനെ കൂടി ഞങ്ങൾ ഇടപെട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ഏകദേശം എല്ലാ കട്ടിങ് കഴിഞ്ഞ് 14,000 കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവർ പറയുന്നത് സാലറി റിക്കവറി, അവർ ശമ്പളത്തിൻ്റെ റിക്കവറി ചെയ്യുന്നു, ശമ്പളം റിക്കവറി ചെയ്യുന്നു. അതെന്താണെന്ന് തൊഴിലാളി ചോദിച്ചിട്ട് പോലും അവർക്ക് അത് അവർ നല്ലൊരു മറുപടി SIS ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മാനേജ്മെൻ്റ് ഭാഗത്തുനിന്നോ ഒന്നും ലഭിക്കുന്നില്ല. കമ്പനിക്കെതിരെ തൊഴിൽ വകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കമ്പനിയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ മെട്രോ റെയിൽ മാനേജ്മെന്റ് ഉടൻ ഇടപെടണമെന്നും ആവശ്യമുയർന്നു. 24 കൊച്ചി. കൈത്തറിയുടെ കേന്ദ്രമായ തലസ്ഥാനത്ത് കൈത്തറി തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. മാസങ്ങളായി തൊഴിലില്ലാതായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. 1 കൂലി മുടങ്ങുകയും 3 തൊഴിലില്ലാതിരിക്കുകയുമാണ്. കൈത്തറി മേഖല സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകി. കൈത്തറി മേഖലയെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുകയാണെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈത്തറി നെയ്ത്ത് വ്യവസായം ഇന്ന് നേരിടുന്നത് കടുത്ത അവഗണനയാണ്. തൊഴിലാളികൾക്ക് 1 കൂലി ലഭിക്കുന്നില്ലെന്നും 5 ജോലി ചെയ്യാൻ നൂല് വിതരണം ചെയ്യുന്നില്ലെന്നതുമടക്കം നിരവധി പരാതികളാണ് തൊഴിലാളികൾക്കുള്ളത്. 1 നേരെ ചൊവ്വ പോയി, അത് കഴിഞ്ഞപ്പോൾ പിന്നെ പൈസയും ഇല്ല, ഇപ്പൊ നൂലും ഇല്ല, ആകെ ചളം. 3 കഴിഞ്ഞ് 1 ജോലിയും ചെയ്തില്ല, പൈസ കിട്ടാനുള്ള പൈസയും കിട്ടാനില്ല, അപ്പൊ കൂലിയും ഇല്ല ജോലിയും ഇല്ല നമുക്ക്. കഴിഞ്ഞ ദിവസം ബാലരാമപുരം പയറ്റുവിള പ്രദേശത്തെ കൈത്തറി തൊഴിലാളികളെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലും പരാതി പ്രവാഹമായിരുന്നു. പവർലൂമിനെ സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും കൈത്തറിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു ഈ തൊഴിലാളികൾ. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി കൈത്തറിക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കണം, തൊഴിലാളികളെ സംരക്ഷിക്കണം,
അടിയന്തരമായി അവർക്ക് കൊടുക്കാനുള്ള തുക ശമ്പളം കൊടുക്കണം, നൂല് കൊടുക്കണം, സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ട് താൽക്കാലികമായി എന്തെങ്കിലും അവരെ രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. കൈത്തറി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ഇന്ന് വ്യവസായ മന്ത്രിക്ക് കത്ത് നൽകും. 24 തിരുവനന്തപുരം. കൊല്ലത്ത് BSNL ജീവനക്കാരും ഓഫീസർമാരും ഏകദിന നിരാഹാര സത്യാഗ്രഹം നടത്തി. മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകുക, എല്ലാ മാസവും യഥാസമയം ശമ്പളം നൽകാൻ നടപടിയുണ്ടാവുക, 4G സേവനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നിരാഹാരം. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം വൈകുന്നേരം 4 മണിക്കാണ് അവസാനിച്ചത്. കൊല്ലത്തെ BSNL ഭവന് മുന്നിൽ നടന്ന നിരാഹാര സത്യാഗ്രഹം BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BSNL-നെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു. 78,569 ജീവനക്കാരെ പുറത്താക്കാൻ കാണിച്ച അതേ ആവേശമൊന്നും തന്നെ ഈ പാക്കേജിലെ മറ്റു ആവശ്യങ്ങളോട് കാണിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് BSNL മുഴുവൻ ജീവനക്കാരും ആ പാക്കേജ് പൂർണ്ണമായും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് മുന്നോട്ട് പോകും. ജനുവരി മാസത്തെ ശമ്പളം ഉടൻ നൽകുക, എല്ലാ മാസവും ശമ്പളം യഥാസമയം നൽകാൻ നടപടിയുണ്ടാവുക, ശമ്പളത്തിൽ നിന്നും റിക്കവറി ചെയ്ത തുക ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഉടൻ നൽകുക, 4G സേവനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയവയായിരുന്നു സമരത്തിലെ പ്രധാന ആവശ്യങ്ങൾ. ഒപ്പം 8,500 കോടി രൂപയുടെ കടപ്പത്രം ഇറക്കുന്നതിന് സർക്കാർ ഗ്യാരണ്ടി നൽകുക, കരാർ തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ നൽകുക എന്നീ മുദ്രാവാക്യങ്ങളും സമരക്കാർ മുന്നോട്ട് വെച്ചു. VRSന്റെ പേരിലുള്ള സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. BSNL എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും വിവിധ തൊഴിലാളി നേതാക്കൾ സംബന്ധിച്ചു. 24 കൊല്ലം. തൃശൂരിലെ മലയോര മേഖലകളിൽ ഇതുവരെ പട്ടയം കിട്ടാത്ത കുടിയേറ്റ കർഷകർ പ്രതീക്ഷ സമരത്തിലേക്ക്. സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞു വഞ്ചിക്കുകയാണെന്ന് കാണിച്ചാണ് സമരം. മാടക്കത്തറ, നടത്തറ, പാണഞ്ചേരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ പട്ടയം കിട്ടാത്ത 12,000 കുടിയേറ്റ കർഷകരുണ്ടെന്നാണ് കണക്ക്. പക്ഷേ പട്ടയം നൽകാമെന്ന് സർക്കാർ പലവട്ടം വാഗ്ദാനം മുന്നോട്ട് വച്ചെങ്കിലും പട്ടയം ലഭിച്ചില്ല. മാർച്ച് 15 6,000 പട്ടയം നൽകുമെന്നാണ് കളക്ടറുടെ പ്രഖ്യാപനം. അപ്പോഴും ബാക്കി 6,000 പട്ടയത്തിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. ഈ സാഹചര്യത്തിലാണ് കളക്ടറേറ്റിലേക്ക് കർഷകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ പട്ടയമേളയെല്ലാം ഞങ്ങളോട് പറഞ്ഞത് പട്ടയം വെറുതെ ആളുകളുടെ പറ്റിക്കാൻ വേണ്ടിയുള്ള നടപാടാണ്. ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് സ്പെഷ്യൽ ഓഫീസറെ വെച്ച് ഈ 90 100 കൊല്ലമായ പ്രദേശത്തിന്റെ പ്രശ്നം പരിഹരിക്കണം. ഈ മനുഷ്യർക്ക് പട്ടയം കിട്ടാത്തതിനാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഭൂമി പണയപ്പെടുത്തി അത്യാവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ പോലും പലർക്കും സാധിക്കുന്നില്ല. ഞങ്ങൾ ഇന്നേവരെ ഈ പട്ടയം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ മക്കള് വളർന്നു വന്നപ്പോ നീതി അടക്കം കടലാസ് വേണം. ഒരു ആശുപത്രി കൊണ്ടായി നീതി അടച്ച കടലാസ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, ഇതുണ്ട്, പട്ടയുണ്ട്. എന്തൊക്കെയാ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല. ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സൃഷ്ടിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ഞങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കളക്ടർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലടക്കം എല്ലാവർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് അറിയിച്ചത്. 24 തൃശൂർ. കിഫ്ബി പദ്ധതികളുടെ ജില്ലാ വിശദീകരണ പരിപാടികൾ അടുത്ത മാസം 8 മുതൽ 10 വരെ ആലപ്പുഴയിൽ നടക്കും. 1,500 കോടി മുതൽ മുടക്കിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച സെമിനാറുകളും ഡിജിറ്റൽ പ്രദർശനവുമായി നടക്കുന്ന പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടനാട് പരിസ്ഥിതി സംരക്ഷണം അടക്കമുള്ള പദ്ധതികളുടെ വിലയിരുത്തലും പരിപാടിയിൽ ഉണ്ടാവും. 1,500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആലപ്പുഴ നഗരത്തിനായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ഹബ്ബുകളും പൗരാണികത നിലനിർത്തിയുള്ള ഹെറിറ്റേജ് പദ്ധതി അടക്കമുള്ള കിഫ്ബി പ്രഖ്യാപനങ്ങൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടി കൂടിയാണ് 8, 9, 10 തീയതികളിലായി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറുകളും പ്രദർശനവും. ആലപ്പുഴ പട്ടണത്തിൽ നടപ്പാക്കുന്ന കിഫ്ബിയുടെ പ്രോജക്ടുകൾ, കനാൽ നവീകരണം, റോഡുകളുടെ പുനർനിർമ്മാണം, പാലങ്ങള്, ട്രാൻസ്പോർട്ട് ഹബ്ബ്, മ്യൂസിയങ്ങൾ, കടൽപ്പാലം, ഇതിന്റെയൊക്കെ ഒരു അവതരണം ഉണ്ടാകും. കിഫ്ബി എന്ത്, എങ്ങനെ എന്നത് ജനങ്ങൾ തിരിച്ചറിയേണ്ടതായുണ്ട്. ഏതെങ്കിലും പ്രദേശങ്ങളിൽ കിഫ്ബി പദ്ധതിയെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് അറിയിക്കാനും ജനപ്രതിനിധികളോട് നേരിട്ട് സംശയ ദൂരീകരണം നടത്താനും അവസരമുണ്ട്. മണ്ഡലാടിസ്ഥാനത്തിൽ അംഗീകരിച്ച കിഫ്ബി പ്രോജക്ടുകൾ അവയുടെ നിർവഹണം എത്രമാത്രമായി, എന്താണ് തടസ്സങ്ങൾ, അതെങ്ങനെ നീക്കം ചെയ്യാം എന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള അവലോകനം നടക്കും. 8 പ്രദർശനോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. 3 വേദികളിലായാണ് വികസന പ്രദർശന ബോധവൽക്കരണം നടക്കുക. 24 ആലപ്പുഴ.
കൊല്ലത്ത് നടന്ന കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. സമ്മേളനത്തിൽ കെ കെ രാഗേഷ് എം പിയെ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റായും കെ എൻ ബാലഗോപാലിനെ സംസ്ഥാന സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. February 22 മുതൽ കഴിഞ്ഞ 3 ദിവസം കൊല്ലത്ത് നീണ്ടുനിന്ന കേരള കർഷക സംഘത്തിന്റെ 26-ാം സംസ്ഥാന സമ്മേളനത്തിനാണ് കൊടിയിറങ്ങിയത്. 100,000-ഓളം വരുന്ന കർഷകരുടെ റാലിക്ക് ശേഷമാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകർ അനുഭവിക്കുന്ന വിവിധ ദുരിതങ്ങൾ പ്രതിപാദിച്ചു. തുടർച്ചയായി കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കർഷകരെ ഏറ്റവും പ്രയാസത്തിലാക്കുന്ന കാര്യമാണ് കാർഷികോൽപ്പന്നങ്ങൾക്ക് തുടർച്ചയായി വില കുറയുന്നു. ഈ വില സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ വനിതാ കർഷക സംഗമം, പ്രതിനിധി സമ്മേളനം, കാർഷിക മത്സരങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവ ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് ആരംഭിച്ച അഗ്രിഫെസ്റ്റ് തുടരുകയാണ്. March 2 അഗ്രിഫെസ്റ്റ് സമാപിക്കുക. സംസ്ഥാന സമ്മേളനത്തിൽ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റായി കെ കെ രാഗേഷ് എം പിയെയും സംസ്ഥാന സെക്രട്ടറിയായി കെ എൻ ബാലഗോപാലിനെയും തെരഞ്ഞെടുത്തു. ഗോപി കോട്ടമുറിക്കലാണ് സംസ്ഥാന ട്രഷറർ. 29 അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 112 പേർ ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. 24 കൊല്ലം. പത്തനംതിട്ട നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് സമീപം മാലിന്യങ്ങൾ തള്ളുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. കൂടാതെ രാത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന പത്തനംതിട്ട നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നതും രാത്രി സമയങ്ങളിൽ ഇത് കത്തിക്കുന്നതും. ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് കാൽനട യാത്രക്കാരെയും മറ്റ് യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. നഗരത്തിലെ കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ തള്ളുന്നത്. പിന്നെ ഈ ബസ് സ്റ്റാൻഡിലെ ആൾക്കാരും ഈ അടുത്തുള്ളവരെല്ലാം അവിടെ ഇടുന്നത്, പക്ഷേ ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാരാണ് ഇവിടെ കൊണ്ടിടുന്നത് കൂടുതലും. പക്ഷേ ഇതിലെ കൂടെ വാടകമുണ്ട്, സ്മെല്ല, ഭയങ്കര സ്മെല്ല, നടക്കാൻ പറ്റത്തേ ഇല്ല. അതായത് ഇതിലെ കൂടെ കുറേ പെൺകുട്ടികൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവിടെ അവരെല്ലാം ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നു, പക്ഷേ ഇപ്പോൾ ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നില്ല. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ ഒരു സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകിയിരുന്നു. ഇക്കാര്യം നഗരത്തിലെ സ്ഥാപനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേകം ആളുകളെ നിയോഗിക്കാനുള്ള ആലോചനയിലാണ് നഗരസഭ. 24 പത്തനംതിട്ട. കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ട് ടെർമിനൽ നിർമ്മിക്കാൻ തീരുമാനം. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ടെർമിനലിന്റെ നിർമ്മാണം നടക്കുക. ഉത്തരമലബാറിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു നൽകുന്നതാണ് പദ്ധതി. അത്യുത്തര കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയൊരുണർവ് നൽകുന്നതാണ് നീലേശ്വരം കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ട് ടെർമിനൽ എന്ന തീരുമാനം. 8 കോടി രൂപ ചെലവിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ടെർമിനലിന്റെ നിർമ്മാണം നടക്കുക. ഉത്തരമലബാറിലെ ഹൗസ് ബോട്ടുകളുടെ പ്രധാന കേന്ദ്രമാണ് നീലേശ്വരം കോട്ടപ്പുറം. ചെറുതും വലുതുമായ 30-ലധികം ഹൗസ് ബോട്ടുകളാണ് തേജസ്വിനി പുഴയിൽ സർവീസ് നടത്തുന്നത്. 16 ഹൗസ് ബോട്ടുകൾക്ക് പിന്നെ ലാൻഡിംഗ് ഫെസിലിറ്റി, അതിൻ്റെ യന്ത്ര തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാനുള്ള ഒരു സ്പേസിങ്, അതുപോലെ തന്നെ മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ആളുകൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് ഏർപ്പാടുകൾ ഒക്കെ ഈ ഹൗസ് ബോട്ട് ടെർമിനലിലുണ്ട്. ടെർമിനലിൻ്റെ നിർമ്മാണത്തോടൊപ്പം ടൂറിസം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ മാസം തന്നെ ആരംഭിക്കാനാണ് തീരുമാനം. 1,36,00,000 രൂപ ചിലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് ടൂറിസം റോഡിൻ്റെ നിർമ്മാണം നടത്തുക. ജില്ലയിലെ ഏക ഹൗസ് ബോട്ട് ടെർമിനലിലാണ് കോട്ടപ്പുറത്ത് യാഥാർത്ഥ്യമാകുന്നത്. 24 കാസർഗോഡ്. 3 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ സ്കിൽസ് കേരള 2020 നൈപുണ്യോത്സവം സമാപിച്ചു. വ്യവസായ പരിശീലന വകുപ്പും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ചേർന്നൊരുക്കിയ മേളയിൽ 39 ദിനങ്ങളിലായി 257 പേർ പങ്കെടുത്തു. ഇന്ത്യ സ്കിൽസ് കേരള പുതുതലമുറയ്ക്ക് വിജ്ഞാനം പകരാൻ സഹായകമായെന്ന് KSMD എസ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവിധ തൊഴിൽ മേഖലകളിൽ നൈപുണ്യം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസം നീണ്ടുനിന്ന നൈപുണ്യോത്സവം സംഘടിപ്പിച്ചത്. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ടെക്നോളജി, ഫാഷൻ ടെക്നോളജി, ജ്വല്ലറി, പെയിന്റിംഗ് ആൻഡ് ഡെക്കറേറ്റിംഗ് തുടങ്ങി
39 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. കഴിഞ്ഞ വർഷം 3 കുട്ടികളാണ് കേരളത്തിന് തന്നെ വേൾഡ് സ്കിൽ പങ്കെടുത്തിരുന്നത്, വേൾഡ് സ്കിൽ കസാൻ 2019. ഈ പ്രാവശ്യം ട്രേഡുകളുടെ എണ്ണം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 20 സ്കില്ലുകളായിരുന്നു, ഈ പ്രാവശ്യം 42 സ്കില്ലുകളാണ് നമ്മൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം കൂടുതൽ കേരളത്തിന് തന്നെ വേൾഡ് സ്കിൽ ഷാങ്കായ് 2021 നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി നൈപുണ്യശേഷി ആർജിക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനും മേളയിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. ഒന്നാം സ്ഥാനക്കാർക്ക് 100,000 രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് 10,000 രൂപ വീതവും വിതരണം ചെയ്തു. വിജയികൾ ദേശീയ മേളയിലും നേട്ടങ്ങൾ കൊയ്താൽ 2021 ചൈന ഷാങ്ഹായിൽ അരങ്ങേറുന്ന വേൾഡ് സ്കിൽസ് മത്സരങ്ങളിൽ പങ്കെടുക്കാം. കോഴിക്കോട് സരോവരം പാർക്കിലെ സ്വപ്നനഗരിയിലാണ് നൈപുണ്യോത്സവം നടന്നത്. 24 കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്.